നന്മയല്ലാവുന്നും ചെയ്തിടാ താവൻ തിന്മയാകെ വായിക്കുന്നവൻ നന്മയല്ലാവുന്നും ചെയ്തിടാ തിന്മയാകെ വായിക്കുന്നവൻ പാപമല്ല രമിക്കുന്നവൻ പുതുജീവനൻ നിൽപ്പകേറുന്നവൻ പാപമല്ല ക്ഷമിക്കുന്നവൻ പുതുജീവനൻ നിൽപ്പകേറുന്നവൻ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിൽ മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മക്കായി ഭവിച്ചിടുന്നു തിരു സ്വരമനുസരിച്ച നമുക്കോരുക്കിടുമവേനഖിലം കൃപയാരുളിടുമേ ബലമണിക്കുമേ കൃപയാരുളിടുമേ ബലമണിക്കുമേ മറ മധുരമായി മാറ്റിടുമേ മറ മധുരം മാറ്റിടുമേ യേശു യേശു യേശുവിലും വാലിയാവൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹബന്ധനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യാക്കോമിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തതിന് അത് പാപം തന്നെ സദൃശവാക്കി മൂന്നിൻ്റെ ഇരുപത്തി നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്കോ ചെയ്യാതിരിക്കരുത് നിൻ്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക നാളെ തരാമെന്ന് പറയരുത് ഈ കാലങ്ങളിൽ ഇത് തിരിച്ചറിയാതെയാണ് ജനങ്ങൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പലരും പേരിനും പ്രശസ്തിക്കും വേണ്ടി പലതും പലർക്കും കൊടുക്കും ഉന്നതന്മാർക്കും സഭാ നേതൃത്വങ്ങൾക്കും സ്ഥിരം വരുത്തുപോക്കുകൾക്കൊക്കെ കൊടുക്കുക സ്വാഭാവികമാണ് അങ്ങനെയുള്ളവർ നനഞ്ഞടം കുഴിക്കുന്നവരാണ് ദശകളുടെ അടുത്ത് കത്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു തൊഴിലാക്കി നടക്കുന്നവരുണ്ട് ചിലർക്ക് ഇടങ്ങളിൽ ഒന്നും പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ വിമിഷ്ടമാണ് അയൽവക്കത്ത് മറ്റൊരു വിശ്വാസി രോഗിയായിട്ടോ സാമ്പത്തിക ഭദ്രത കുറവുള്ളവരോ ആണെങ്കിൽ അവിടെ കയറി പ്രാർത്ഥിപ്പാൻ നിയോഗമില്ലാതെ വഴിവക്കിൽ നിന്ന് വന്ന് നിന്നുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോവുകയാണ് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാൻ ഒരു പ്രേരണയുണ്ട് അവർ അതിന് തടസ്സം നിൽക്കുകയില്ല പക്ഷേ ഇവരുടെ ഉള്ളിലെ പ്രേരണ തിരിച്ചും പോകുമ്പോൾ കിട്ടുന്ന അവരുടെ ഓർമ്മയാണ് ഇതാണ് സദൃശതൊക്കെ വായിക്കുന്നത് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതിരിക്കരുത് വെച്ചാൽ യോഗ്യന്മാർ ചമഞ്ഞ് വരുന്നവർക്കല്ല അതിന് യോഗ്യരായവർ ആരെന്ന് കണ്ട് അവർക്ക് ചെയ്യണം സ്ഥിരം കസ്റ്റമറുകളെ ഒഴിവാക്കണം എന്നാണ് എന്താണ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാവം എന്ന് പറയുന്നത് ഒരു പക്ഷേ കൂട്ടു സഹോദരൻ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞിട്ടും അവരെ സഹായിപ്പാൻ വിമത കാട്ടുന്നെങ്കിൽ തീർച്ചയായും പാപം തന്നെ ഒരു പക്ഷേ നിങ്ങളോട് വായ് വിട്ട് ചോദിപ്പാൻ അവർക്ക് അഭിമാനം അനുവദിക്കുന്നില്ലായിരിക്കും കർത്താവ് പറഞ്ഞത് ഓർക്ക് നല്ലതാണ് ഈ ചെറിയൊരുത്തൻ ചെയ്ത് ഒരുത്തനും നിങ്ങൾ ചെയ്തതല്ല എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പ്രിയസ്രോതാക്കളെ നമ്മളെ ചൂഷണം ചെയ്യുവാൻ വരുന്നവരെ തിരിച്ചറിയണം അവർക്ക് ആത്മഭാരം ഉണ്ടായിട്ടില്ല പ്രത്യേക കവറിൻ്റെ ഭാരം ഓർത്താണ് അവർ വരുന്നത് ദൈവദിനത്തിൽ പറയുന്നത് എളിവനെ ആദരിക്കുന്ന ഭാഗ്യവാൻ അടുത്ത ദിവസത്തിൽ യഹോവനെ വിളിപ്പിക്കും യഹോവനെ കാത്ത് ജീവനോട് പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവനായിരിക്കും യഹോവനെ രോഗശൈലയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയൊക്കെയും മാറ്റി വിരിക്കുന്നു ആ പത്ത് സം മുതൽ മൂന്ന് നേരം ഉള്ള വാക്യങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ അതിൻ്റെ പത്തിൻ്റെ പതിനെട്ടിൽ ദൈവം അനാഥർക്കും വിധവന്മാർക്കും ന്യായം നടത്തി കൊടുക്കും ദൈവമെന്നും പരദേശികളെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നുവെന്നും അറിയാൻ നിങ്ങളും അങ്ങനെ ചെയ്യുകയും ദൈവം പറയുന്നു ഈ കാലങ്ങളിൽ പാട്ടുകാരൻ പാടിയതുപോലെ ഒരു നാൾ വെളിപ്പെട്ട് വരും രണ്ട് ജമന്മാരെ സേവിക്കുന്ന ശുശ്രൂഷന്മാർ അസലായി കഴിയണം ഡ്രസ്സ് നന്നായിരിക്കണം വസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കുന്ന ശാരന്മാർ പുള്ളിമൃഗക്കണ്ണിയുടെ കള്ളമാർന്ന പുഞ്ചിരിയെ ഉള്ളുരുകും ഭാഗ്യവാന്മാർ തള്ളിയിടുമ്പിടന്മാരെ ജോലി മൂലം വേദവാക്യം ശോധന ഏതും പ്രസംഗിക്കുന്ന ജടികന്മാർ വേലയെന്ന് വേല പറഞ്ഞ് വേല എന്ന് പറഞ്ഞ് വേലിയില്ലാത്ത സ്ഥലം പോലെ നാലുപാടും തുറന്നുള്ള ജാല സുവിശേഷന്മാർ ഇങ്ങനെയുള്ളവരെ പിടിച്ചുകെട്ടി അഗ്നി കടലിൽ തള്ളിയിടും പാട്ടുകാരൻ പാടിയിരിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എങ്ങനെ സാധിക്കും മറ്റുള്ളവരുടെ അവരുടെ കാശകളുടെ കീശയിലെത്തിക്കാൻ ഏത് ജാലവിദ്യയും ചെയ്യുവാൻ മടിയില്ലാത്തവർ പ്രിയരെ ദൈവം അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ സഹജീവിതകളോട് കരുണ കാണിക്കുക ഇളയവനോട് കൃപ കാട്ടുന്നവൻ യഹോയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് സദൃശിവാക്യം പത്തൊമ്പതിൻ്റെ പതിനേഴിൽ പറയുന്നത് കർണ കരുണ കർണ കർണയോടുകൂടെയുള്ള ന്യായവിധിയാണ് ദൈവം തരുന്നത് ആയാൽ നന്മയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നാൽ അത് പാപം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനർഹതപ്പെട്ടവർക്ക് നൽകിയാൽ ദൈവത്തിന് പ്രസാദം ലഭിക്കും നാൽപ്പത്തൊന്ന് സംഘത്തിൽ അതാണ് പറയുന്നത് അയാൾ നന്മ ചെയ്ത് ദേശത്ത് നമുക്കും പാർക്കാം ദൈവത്തിൻ്റെ സമാധാനവും കൃപയും നമ്മുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഉണ്ടായിരിക്കും മറ്റുള്ളവരെ ആദരിപ്പാനും സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ഈ കാലങ്ങൾക്ക് അർത്ഥാവ് നമ്മുടെ ജീവിതം നമുക്ക് തന്നിട്ടുള്ള എല്ലാ നന്മകളും നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാതെ മറ്റുള്ളവർക്കും അത് പങ്കുവയ്ക്കുവാൻ തണം അങ്ങനെ ഒരു മനസ്സ് തരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏൽപ്പിച്ചു കൊടുക്കാം ദയവുമായ കർത്താവ് യോജനകൾ നമ്മളെ അനുഗ്രഹിക്കുമാരും തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം